സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും വീണ്ടും കടന്നാക്രമിക്കുകയാണ് പി വി അൻവർ എം എൽ എ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പരിപാടിയിലാണ് അൻവർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ സംശയിച്ചതൊക്കെ ശരിയായി എന്നാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രതികരിച്ചത് അൻവർ ഉണ്ടാക്കിയ ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി തള്ളി അവ പാർട്ടിക്കും സർക്കാരിനുമെതിരെയുള്ള അപകീർത്തിപ്പെടുത്തൽ മാത്രമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പാർട്ടിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ആരോപണങ്ങളിൽ മറുപടി നൽകിയതെന്നും എന്നാൽ അത് വേണ്ട വിധം പരിഗണിക്കേണ്ട മര്യാദ സി പി എം സെക്രട്ടറി കാണിച്ചില്ലെന്നുമാണ് പി വി അൻവർ പറഞ്ഞത് മുതിർന്ന നേതാക്കൾ ഒരു ഇരിക്കെ ഒരേ സമയം മന്ത്രിസ്ഥാനവും സെക്രട്ടറി രംഗത്തവും മുഹമ്മദ് റിയാസ് നൽകിയത് ശരിയായില്ലെന്നും അൻവർ ഏറ്റവും പുതുതായി പറയുന്നു പി വി അൻവറിന്റെ എല്ലാ ആരോപണങ്ങളെയും തള്ളുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രതികരിച്ചത് പി വി അൻവറിനെ നേരത്തെ സംശയമുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു അൻവറിന്റെ ഉദ്ദേശം തങ്ങൾക്ക് വ്യക്തമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും അൻവർ രാവിലെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് പാർട്ടിയിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ആരോപണങ്ങളിൽ പ്രഥമനിഷ്ഠിയ കഴമുണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല പരിശോധിക്കാമെന്നെങ്കിലും പറയാനുള്ള മിനിമം മര്യാദ പാലിക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറാകണമായിരുന്നു ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നായിരുന്നു അൻവറിൻ്റെ ചോദ്യം ഇത്രയും മുതിർന്ന നേതാക്കൾ ഇരിക്കുകയാണ് റിയാസ് മന്ത്രിയായതെന്നും ഏതു പൊട്ടനും മന്ത്രിയാകാമെന്നുമാണ് പി വി അൻവർ വീണ്ടും പറഞ്ഞത് കക്ഷിയുടെയും കച്ചവട ബന്ധത്തിൻ്റെയും ഭാഗമായി പലരും മന്ത്രിയായിട്ടുണ്ട് മന്ത്രിസ്ഥാനം അത്ര വലിയ സംഭവമല്ല അങ്ങനെ തോന്നിയിട്ടുമില്ല ഒരേ സമയം റിയാസിനെ മന്ത്രിയും സെക്രട്ടറി അംഗവും ആക്കേണ്ട വേഗത വേണ്ടിയിരുന്നോ എന്നും അൻവർ ചോദിക്കുന്നു പി ശശിയും അജിത് കുമാറും റിയാസുമാണ് മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നതെന്ന് പി വി അൻവർ വീണ്ടും പറയുന്നു റിയാസ് എത്രത്തോളം സജീവമാകുന്നുണ്ടെന്ന് അറിയില്ല എന്നാൽ എം ആർ അജിത് കുമാറും ശശിയും ഇടപെടുന്നു സംശയമില്ലെന്നും അൻവർ ആവർത്തിക്കുന്നു അതേസമയം തങ്ങൾ സംശയിച്ചെടുത്താണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് വിശദമായി പിന്നീട് പ്രതികരിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് ഇത് പൂർണ്ണമായും സർക്കാരിനെയും പാർട്ടിയെയും ആകർത്തിപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് ഇത് നേരത്തെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല നിഷ്പക്ഷ അന്വേഷണം തുടരും എം എൽ എന്ന നിലയിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സംവിധാനം ഏർപ്പെടുത്തി അന്വേഷിക്കുന്നതിനാണ് നടപടി സ്വീകരിച്ചത് പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത് എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അൻവർ പറഞ്ഞു ഉദ്ദേശം വ്യക്തമാണ് അത് അൻവർ തന്നെ തുറന്നു പറഞ്ഞു എൽ ഡി എഫിൽ നിന്നും വിട്ടുനിൽക്കുന്നു നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല എല്ലാ കാര്യങ്ങളും അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയേണ്ടതുണ്ടെന്നും ഇപ്പോൾ അക്കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയതും